بسم الله الرحمن الرحيم പടുത്തുയർത്തിടുന്നു പേക്കുത്ത് കൊടിക്കുത്ത് നേർച്ച കഴിച്ചിടുന്നു എന്തൊരു ഗതികേട് മനുഷ്യരെത്തിയ വഴികേട് റബ്ബിനെ വിട്ടൊരു വഴിപാട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ഇന്നൽ ഹംദലില്ലാ نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم فان شر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم فويل للذين يكتبون الكتاب بايديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا وويل لهم مما كتبت ايديهم وويل لهم مما يكسبون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള ഇരുമ്പുഴിയിലും പരിസരത്തുമുള്ള നാട്ടുകാരെ, മുജാഹിദ് പ്രവർത്തകരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാല മൗലീദുകളിൽ മധുഹുണ്ടോ ശിർക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് സംഘാടക സമിതി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാലകളും മൗലീദുമൊക്കെ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും പുണ്യകരമാണ്, അതിലെല്ലാം മഹാന്മാരുടെ മദ്ഹാണ് അടങ്ങിയിട്ടുള്ളത്. മഹാന്മാരുടെ മദ്ഹ് പറയൽ വലിയ ഇബാദത്താണ്. അതുകൊണ്ട് മൗലീദ് ഓതിയാൽ പുണ്യം കിട്ടും, മാല ചൊല്ലിയാൽ പുണ്യം കിട്ടും. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ അത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും നേർച്ചപ്പാട്ടായി പാടി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ സുന്നിയാണ് എന്നതിൻ്റെ അടയാളമാണ്. സുന്നി എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം സുന്നത്തിനെ പിൻപറ്റുന്നവൻ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആള് എന്നാണ്. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതാണിത്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ സുന്നിയാവുകയില്ല. കാരണം മുമ്പിവർ പാസാക്കിയ ഒരു പ്രമേയമുണ്ട് 1930s. 1983 ആണെന്ന് തോന്നുന്നു മലപ്പുറത്ത് നടന്ന സമസ്തയുടെ പണ്ഡിത സമ്മേളനം. 50 മുമ്പുള്ള ആ പ്രമേയം ഒന്നുകൂടി ആവർത്തിച്ചു പാസാക്കി ഉറപ്പിച്ചു. ആ പ്രമേയത്തിൽ 10-20 സംഗതികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാത്തവൻ സുന്നിയല്ലെന്നും അതെല്ലാം അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും അതൊക്കെ ബിദഅത്താണെന്നോ ശിർക്കാണെന്നോ തെറ്റാണെന്നോ പറയുന്നവൻ സുന്നിയല്ലെന്നും അവന് ഖാളി സ്ഥാനത്തിനും ഖതീബ് സ്ഥാനത്തിനും പറ്റുകയില്ലെന്നും ആ യോഗം തീരുമാനിച്ചു. 30s നടന്ന സമസ്തയുടെ പ്രമേയമാണത്, 8th പ്രമേയം എന്ന് പറയും.
അത് 50 കൊല്ലം തികയുമ്പോൾ ആവർത്തിച്ച് പാസാക്കി. അതിൽ ന്യായീകരിച്ചിട്ടുള്ളതാണ് മംഗൂസ് മൗലിദ് പോലെയുള്ള മൗലിദുകളും മുഹയ്യദ്ദീൻ മാല പോലുള്ള മാലപ്പാട്ടുകളും. അതെല്ലാം സുന്നികൾ ചെയ്യേണ്ടതാണ്. അത് ശിർക്കാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞാൽ അവൻ സുന്നിയല്ല എന്ന്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം മുജാഹിദുകൾ ചർച്ചക്കെടുക്കുന്നത്. നമ്മളെല്ലാവരും പരലോകത്ത് വിജയം ലഭിക്കണം, കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. എന്താണ് പരലോക വിജയത്തിന് അനിവാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഈമാൻ വേണം, ആ ഈമാനിനനുസരിച്ചുള്ള അമലു സാലിഹ് വേണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സത്യവിശ്വാസവും തദനുസൃതമായ സൽക്കർമ്മവും ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വിശ്വാസത്തിൽ വല്ല കലർപ്പുകളും ഉണ്ടായാലോ, ആ വിശ്വാസം, ആ ഈമാൻ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉദാഹരണമായി, ഈമാനിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ശിർക്കും കുഫറും. വല്ല ശിർക്കും നമ്മുടെ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കുന്നതല്ല. ആ അമൽ തന്നെ ബാത്തിലായി പോകും, മറ്റ് അമലുകൾ പോലും ബാത്തിലാകാൻ അത് കാരണമായി തീരുകയും ചെയ്യും. മാത്രമല്ല, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തിയാൽ, ശിർക്ക് വെച്ചാൽ, അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അവന് ചെന്നെത്താനുള്ള സങ്കേതം നരകമത്രേ. അക്രമികൾക്ക് യാതൊരു സഹായിയും ഇല്ല. അപ്പൊ ശിർക്ക് സംഭവിച്ചാൽ പാപങ്ങൾ ആ ശിർക്ക് പൊറുക്കുകയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ള അമലുകളെ അത് ബാത്തിലാക്കി കളയുമെന്ന് മാത്രമല്ല, അവസാനം കഠോരമായ നരകശിക്ഷയാണ്, സ്വർഗം അവർക്ക് ഹറാമാണ്. ആ തരത്തിലുള്ള ഗൗരവമേറിയ കാര്യമാണ് ശിർക്ക്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പണ്ടു മുതൽക്കേ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്, മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ശിർക്ക്, അതുപോലെ തന്നെ ബിദ്അത്ത്, അന്ധവിശ്വാസ അനാചാരങ്ങൾ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഈ മാല മൗലീദുകൾ അടങ്ങിയ സബീന കിതാബിന് വലിയ പങ്കുണ്ട്. മുസ്ലിമീങ്ങൾ ചൊല്ലുകയും പുണ്യമാണെന്നോർത്ത് ചൊല്ലിപ്പിക്കുകയും, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കായും കോയും എന്ന് പറഞ്ഞാൽ കാശും കൊടുക്കണം, വയറ് നിറയെ കോഴിയുണ്ട് സദ്യം കൊടുക്കണം, ഇതെല്ലാം കൊടുത്ത് ഉസ്താദന്മാരെ കൊണ്ട് ബഹുമാനപൂർവ്വം ചന്ദനത്തിരി കത്തിച്ചു വെച്ച് മുസല്ല വിരിച്ച് ഒന്നുണ്ടാക്കി വന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞ് കൈതയില് ടവലിട്ട് ചൊല്ലുന്ന സാധനം, അതിലൊക്കെ ഒരുപാട് ശിർക്കുണ്ട്, ഒരുപാട് കള്ളക്കഥകളുണ്ട്, ഒരുപാട് മദ്ഹേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള പലതും മദ്ഹിന് വിരുദ്ധമാണ്. ഇത് എത്രയോ കാലമായി മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അമലുസ്സാലിഹ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞിട്ട്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞിട്ട് പിൽക്കാലത്ത് ദീനിൽ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാം അംഗീകരിച്ച സൽക്കർമ്മമാവുകയില്ല. അൽയൗമ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതുലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നു, വഹിയാകുന്ന എന്റെ അനുഗ്രഹം ഇതാ സമ്പൂർണമാക്കിയിരിക്കുന്നു. ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ആയത്തിറക്കി. അതിനുശേഷം വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് മുസ്ലിം ലോകം അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞു പോരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീൻ പൂർത്തിയായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇതിലില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കാലത്തില്ലാത്തൊരു അമല്, റസൂലാണ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം എന്ന് പറഞ്ഞ 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാം, അന്ന് ഇല്ലാത്തൊരു അമല് ആരെങ്കിലും പുതുതായി ഈ ഇസ്ലാമിക സമൂഹത്തിൽ പ്രവർത്തിച്ചാൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പുണ്യം കിട്ടുമെന്ന വിചാരത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതൊക്കെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണോ അല്ലേ എന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹുമയുടെ ഹദീസിലുണ്ടോ, സഹാബികൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് ഒരു കാര്യം ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട പുണ്യകർമ്മമാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇതാ ഇത് സഫർ മാസമാണ്. സഫർ പകുതിയായി ഏതാണ്ട് അടുത്ത മാസം റബീഉൽ അവ്വൽ ഉദിക്കുകയാണ്.
പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച മാസമാണ് എന്ന നിലക്ക് പലതരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ മുസ്ലിയാക്കന്മാർ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദർസയിൽ കുട്ടികൾക്ക് കലാപരിപാടികൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. റബീഇന് സ്വാഗതം എന്ന് ചിലയിടത്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. റബീഇ ഗീതങ്ങൾ എന്ന പേരിൽ സീഡികളും അതുപോലെ തന്നെ കാസറ്റുകളും ഇറക്കിയിട്ടുണ്ട്. നബിദിന കഥാപ്രസംഗങ്ങൾ വിപണിയിലെത്തിയിട്ടുണ്ട്. എന്തിനാണിതൊക്കെ? പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. പ്രവാചകൻ ജനിച്ച മാസത്തിൽ അവർ നബിദിനാഘോഷം കൊണ്ടാടുകയാണ്. അതിനുവേണ്ടിയാണ് അവർ റബീഉൽ അവ്വൽ മാസത്തെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നത്. വാസ്തവത്തിൽ ഓരോ സത്യവിശ്വാസിയും പ്രവാചകനെ സ്നേഹിക്കണം. ആ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തർക്കമേ നിലനിൽക്കുന്നില്ല. കാരണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അവന്റെ രക്ഷിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിരിക്കണം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം, എന്നാലേ എല്ലാവരുടെയും ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ ഹദീസിൽ ഇമാം ബുഖാരി കൊടുത്ത തലക്കെട്ട് ബാബു ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ, പ്രവാചകനെ സ്നേഹിക്കൽ വിശ്വാസത്തിൽപ്പെട്ടതാണ് എന്ന് കാണിക്കുന്ന അധ്യായം. ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഇമാം നബവി കൊടുത്ത തലക്കെട്ട് ബാബു വുജൂബ് മഹബ്ബത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം വെക്കുക എന്നത് വാജിബാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ് പ്രവാചകനെ സ്നേഹിക്കണമെന്നത്. നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മുടെ വീടിനേക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും അതുപോലെ നാം ഈ ലോകത്ത് സ്നേഹിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ ഉപരിയായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന സംഗതിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുമായി സ്വന്തം ശരീരങ്ങളെക്കാളേറെ ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കൂ, നമുക്ക് വാചകത്തിൽ വിവരിക്കാൻ സാധിക്കോ ഞാൻ എന്നെക്കാളേറെ നബിയെ സ്നേഹിക്കണം? ആലോചിച്ച് നോക്കൂ നിങ്ങള്, നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാളേറെ അവർ അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കാൻ അത് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ വാക്കുകൊണ്ട്? പക്ഷെ അങ്ങനെ സ്നേഹിച്ചാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്നാണ് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉമർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് റസൂൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി, നബിയെ നിങ്ങളാണ് എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം എന്നെ കഴിച്ചാൽ. അപ്പോ ഏറ്റവും കൂടുതൽ എന്നെ പിന്നെ നിങ്ങളെ. എന്നാൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദിഹി അതാകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തെക്കാളേറെ പ്രിയപ്പെട്ടവനാകണം. അള്ളാഹുവാണ് സത്യം, അങ്ങനെ ആയാലേ നിങ്ങളെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പോഴാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്, എന്നാൽ ഇവിടെ വെച്ച് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു നബിയേ, അവിടുന്നാണ് എനിക്ക് എന്റെ ശരീരത്തെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി. ഇപ്പോഴാണ് ഉമർ നിങ്ങളെ ഈമാൻ പൂർത്തിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും തർക്കമല്ല. പിന്നെ എവിടെയാ തർക്കം? എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? അതാണ് തർക്കം. ഒരു കൂട്ടർ പറയുന്നു, റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു ജന്മദിനം കൊണ്ടാടണം, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തി പറയണം, ഗദ്യപദ്യ സമ്മിശ്രമായ മൗലീദുകളെ അത് വീട്ടിൽ വെച്ചും മദ്രസയിൽ വെച്ചും പള്ളിയിൽ വെച്ചും റോട്ടിൽ വെച്ചും ഒക്കെ പാടണം, മീലാദ് ജാഥകളും മീലാദ് പ്രഭാഷണങ്ങളും മീലാദ് മീറ്റും സംഘടിപ്പിക്കണം. ഇതാണ് ഇവിടുത്തെ സമസ്തക്കാരിൽപ്പെട്ട എ പി ആയാലും ഇ കെ ആയാലും സംസ്ഥാന ആയാലും അതുപോലെ തന്നെ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയ ദക്ഷിണ കേരള ജമിയത്തുള്ളമക്കാരും എല്ലാവരും വാദിക്കുന്നത് ഇതാണ്. അതിനനുകൂലമായ നിലപാട് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തും ജമാഅത്തെ ഇസ്ലാമിയും വെച്ചു പുലർത്തുന്നത്. മൗലിദ് ആഘോഷിക്കുന്നതിനെ എതിർക്കേണ്ടതില്ല, വേണമെങ്കിൽ അതിനോട് സഹകരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഭൂരിപക്ഷത്തിനനുസരിച്ച് ചെയ്യാം. ഭൂരിപക്ഷം മൗലിദ് കൊണ്ടാടുന്നവരാണോ അവരൊപ്പം നിൽക്കുക, അല്ല ഭൂരിപക്ഷം അതിനെ എതിർക്കുന്നവരാണോ അവരൊപ്പം നിൽക്കുക. കാരണം ഇതെല്ലാം ശാഖാപരവും നിസാരവുമായ സംഗതികളാണ് എന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയും പലപ്പോഴും തബ്ലീഗുകാരും എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മുജാഹിദുകൾ പറയുന്നു ഇത് തനിച്ച ബിദഅത്താണ്,
ഇങ്ങനെ ഒരു ആഘോഷം കൊണ്ടാടുക എന്നത് പ്രവാചകൻ സലാസ്മിയോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തരാത്തതും ദീനിൽ പിൽക്കാലത്ത് കടന്നുകൂടിയതുമാകുന്നു. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നിരവധി നിരവധി സ്റ്റേജുകളിൽ ഇസ്ലാഹി പ്രസ്ഥാനം തെളിയിച്ചിട്ടുണ്ട്. ഇന്നത് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത വണ്ണം ഈ വിഭാഗം ആളുകൾ തന്നെ അത് അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സുന്നി വോയിസ് 1981 December 18 അവർ എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തി ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. കേട്ടോ, ആദ്യ നൂറ്റാണ്ടുകാരെന്ന് പറഞ്ഞ ആരാ? ഖൈറു ഉമ്മത്തി ഖർനി, ഏറ്റവും ഉത്തമമായ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറ, തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വന്നവർ താബിഊകൾ, തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വന്നവർ താബിഉ താബിഈകൾ. ഈ മൂന്ന് തലമുറയാണ് ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. അവരെ കുറിച്ച് സുന്നി വൈസരം പറഞ്ഞ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തിയവർ. അവരുടെ കാലത്ത് ഇങ്ങനെ ജന്മദിനം ഉണ്ടായിരുന്നില്ല. ഇനി എന്നാ ഉണ്ടായത്? കുറച്ചുകൂടി പറഞ്ഞതിന് ശേഷം സുന്നി വോയിസ് പറയാണ്, ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നടപ്പിലാവുകയും തദ്ദുശേഖമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു. അപ്പൊ 4-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ഈ സമ്പ്രദായം തുടങ്ങിയതെന്ന് മൗലീദ് പ്രേമികൾ തന്നെ എഴുതിയ സ്ഥിതിക്ക് അത് ബിദഅത്താണ് എന്നതിന് ആയത്തും ഹദീസും ചരിത്രവും ഉദ്ധരിച്ച് സമർത്ഥിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാതുണ്ടാക്കിയത്? ഈജിപ്തിലുള്ള ഒരു ഷിയ ഭരണാധികാരിയായ ഷിയാക്കളിൽപ്പെട്ട സഹാബത്തിനെ ചീത്ത പറയുന്ന റാഫിലുകൾ എന്ന് പറയുന്ന വിഭാഗം, ഫാത്തിമികൾ എന്ന് പറയുന്ന വിഭാഗം, അവരെല്ലാം അംഗീകരിക്കുന്ന അൽ മുഇസ്ലി ദീനില്ല എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു ഭരണാധികാരിയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ മൂന്ന് തലമുറയിൽ ഇല്ല എന്ന് പറയുന്നതോടെ തന്നെ മദ്ഹബിന്റെ ഇമാമുകൾ നാലു പേരും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. നിങ്ങൾക്കറിയാം, ഇമാം അബു ഹനീഫ 152 മരിച്ചുപോയി 2-ാം നൂറ്റാണ്ടിൽ. ആ കൊല്ലമാണ് ഇമാം ഷാഫി ജനിക്കുന്നത്. അദ്ദേഹം 206 മരിച്ചുപോയി 3-ാം നൂറ്റാണ്ടിൽ. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം അഹമ്മദ് മരിക്കുന്ന 241 3-ാം നൂറ്റാണ്ടിൽ. ഇമാം മാലിക് ആകട്ടെ 179 2-ാം നൂറ്റാണ്ടിൽ മരിച്ചു. അപ്പൊ ഇമാം അബു ഹനീഫയും ഇമാം ഷാഫിയും 2-ാം നൂറ്റാണ്ടിലും ഇമാം ഷാഫിയും ഇമാം അഹമ്മദും 3-ാം നൂറ്റാണ്ടിലും മരിച്ചുപോയി. അപ്പൊ 3 നൂറ്റാണ്ടോട് ഇമാമിങ്ങളെ കാലം കഴിഞ്ഞു. അവരാരും ആഘോഷിച്ചിട്ടില്ല എന്നും സുന്നി വോയിസുകാരുടെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൗലിദ് ആഘോഷം തനിച്ച ബിദ്അത്താണ്. ഈ മൗലിദിനോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണത്രേ മൗലിദ് ഗീതങ്ങൾ. ഗീതം മാത്രല്ല, അവർ തന്നെ മൗലിദിന് കൊടുത്ത നിർവചനം എന്താ? ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മധുഹുകൾ പറയുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധുഹേ പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും പിന്നെ അത് രണ്ടും കൂടി കൂട്ടിവെച്ചത് കഥാപ്രസംഗ രൂപത്തിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിനൊരു കുഴപ്പവുമില്ല. അങ്ങനെ ഉണ്ടാക്കിയ മൗലിദുകളാണ് മംഗൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, സുബ്ഹാന മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ്, സുബ്ഹാന മൗലിദ്, അതുപോലെ തന്നെ ബർസഞ്ചി മൗലിദ്, വാരിയംഷാജ് മൗലിദ് എന്ന് തുടങ്ങിയ ഒരുപാട് മൗലിദുകൾ ഈ നിലയ്ക്ക് ഉണ്ടാക്കി തീർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചൊല്ലുന്നത് വലിയ പുണ്യമാണ്. ഉണ്ടാക്കിയത് ജന്മദിനത്തോടനുബന്ധിച്ച് ചൊല്ലാനാണെങ്കിലും ഇന്ന് റബീഉൽ അവ്വൽ വന്ന് മാത്രമല്ല അത് ചൊല്ലുന്നത്. പണ്ടൊക്കെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ വീടുകളിൽ വെച്ച് ചൊല്ലുകയായിരുന്നു പതിവ്. ഇപ്പൊ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിവാക്കിയപ്പോ മുസ്ലിയാക്കന്മാര് അതിനെ പള്ളിയിലും മദ്രസയിലും മാത്രമായി ഒതുക്കി. ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ ക്ഷീണിച്ചിട്ടില്ല എന്നറിയാൻ വേണ്ടി വീടുകളിൽ നിന്നെല്ലാം ഒഴിവാക്കിയ മൗലിദാഘോഷം ഇപ്പോൾ റോട്ടിലിറങ്ങി ശക്തി പ്രകടനം നടത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും മീലാദ് ജാഥയിൽ ഉയർന്ന് കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ബിദ്അത്തല്ല ബിദ്അത്തല്ല സുന്നത്താണ് മൗലീദ് എന്ന് പറഞ്ഞാ അത് മുജാഹിദുകൾക്കുള്ള മറുപടിയാണ്. ചില സ്ഥലത്ത് എണ്ണണമെങ്കിൽ എണ്ണിക്കോ, വഹാബി എണ്ണിക്കോ, നിങ്ങൾ എത്ര വയൽ പറഞ്ഞിട്ടെന്താ, ഞങ്ങൾ വരികയാണ്, ഞങ്ങൾ ഒരുപാട് ആളുണ്ട് മൗലീദില്, ഒന്ന് എണ്ണണമെങ്കിൽ എണ്ണിക്കോ. അപ്പൊ മുജാഹിദുകളെ മുമ്പിൽ ശക്തി പ്രകടനം നടത്തുക, മുജാഹിദുകളെ മുമ്പിൽ ഇത് സുന്നത്താണെന്ന് റോട്ടിലൂടെ ബഹളം വെച്ച് തെളിയിക്കുക, ഈ തരത്തിലാണ് ഇപ്പോൾ മൗലിദ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ആയത്തുകളും ഹദീസുകളും വരെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പല മുസ്ലിയാക്കന്മാരും പുസ്തകങ്ങളും സീഡികളും ഇറക്കിയിട്ടുണ്ട്. ഈ അടുത്തൊരു മുസ്ലിയാര് പറഞ്ഞത് 40 ആയത്ത് തെളിവുണ്ട് മൗലിദ് സുന്നത്താണ് എന്നതിന്.
വാസ്തവത്തിൽ സുന്നത്താണെന്ന് ഇവരുടെ നേതാക്കന്മാർ ഇവർ പറയുന്ന മൗലിദിന് അങ്ങേറ്റം ന്യായീകരിച്ച സുയൂത്തി പോലും പറഞ്ഞിട്ടില്ല. സുയൂത്തി പോലും പറഞ്ഞിട്ടുള്ളത് അത് ബിദഅത്തുൻ ഹസനത്താണ് എന്നാ. അതന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ, കുറച്ച് ആളുകൾ ഇങ്ങനെ റബീഉല്ലവല് 12 ഒരുമിച്ച് കൂടുക, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള കുറച്ച് ചരിത്രം വായിക്കുക, അതിനുശേഷം കുറച്ച് ഭക്ഷണം കഴിച്ച് പിരിയുക, ഇത് തന്നെയും ബിദഅത്തുൻ ഹസനത്താണ്. ബുദ്ധി നിർമ്മിതമാണ്, നൂതനാചാരമാണ്, പക്ഷെ കുറച്ച് തരക്കേടില്ലാത്ത ബിദഅത്താണ്, നല്ല ബിദഅത്ത് എന്നൊരു ഇനം ഉണ്ടാക്കിയിട്ട് അതാണ് മൗലിദ് എന്ന് വരുത്തി തീർക്കാനാണ് സുയൂത്തി വരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ സമസ്തക്കാര് പിളരുന്നതിന് മുമ്പിറക്കിയ മൗലിദും ആഘോഷവും എന്ന പുസ്തകം പട്ടിക്കാട് ജാമിയൻ ഊരിയ പുറത്തിറക്കിയതാണ്, മുസ്തഫൽ ഫൈസിയാണ് എഴുതിയത്. അതിൽ ഒറിജിനൽ സുന്നത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബിദഅത്തല്ല ഒറിജിനൽ സുന്നത്താകുന്നു. അപ്പൊ 3 നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായ ഒരു സംഗതി എങ്ങനെയാ സുഹൃത്തുക്കളെ ഒറിജിനൽ സുന്നത്താകുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും സഹാബത്തിന്റെ കാലവും താബിഈങ്ങളുടെ കാലവും താബിഈതാബിഈങ്ങളുടെ കാലവും കഴിഞ്ഞിട്ട് ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമികളും റാഫിദികളും ഉണ്ടാക്കിയ ഒരു സംഗതി, അതെങ്ങനെയാണ് ദീനിൽ ഉൾപ്പെടുക, അതെങ്ങനെയാണ് സുന്നത്താവുക? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഖൗലുർ റസൂലി വ ഫിഅലുഹു വ തഖ്രീറുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം, ഇതല്ലേ സുന്നത്ത്? പക്ഷേ അതൊന്നുമില്ലാഞ്ഞിട്ട് തന്നെയും അതെല്ലാം സുന്നത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രല്ല ഇപ്പൊ പറയുന്ന എന്താണെന്നറിയോ, ഞങ്ങൾ പ്രവാചകരെ മദ്ഹ് ചെയ്യുകയല്ലേ, മദ്ഹ് സമം മൗലിദ് എന്നിട്ട് അതിന് ന്യായം പറയും. സഹാബികളൊരിക്കങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ അയവിറക്കുകയാണ്. ആ സദസ്സിലേക്ക് പ്രവാചകൻ സദസ്സും കടന്നു വന്നു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹനീയ സ്ഥാനങ്ങൾ എടുത്തു പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് മുസ്യാക്കന്മാർ പറയുന്നത്, പൂർവ്വ പ്രവാചകന്മാരെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് പ്രവാചകൻ സദസ്സുമ കടന്നു വന്ന് തന്റെ മൗലിദ് ഓതി, ഇനി നിങ്ങൾ എന്റെ മൗലിദ് ഓതിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ മൗലിദ് ഉണ്ടോ? ഇത് ജന്മദിനത്തിലാണോ, റബീഉല്ലവലാണോ? ഒന്നുമല്ല, പൂർവ്വ പ്രവാചകന്മാരെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സദസ്സുമ വന്നപ്പോൾ തനിക്ക് അള്ളാഹു ചൊല്ലിയ മഹത്വങ്ങളും പറഞ്ഞു കൊടുത്തു അവർക്ക്. കാരണം അത് പറയാൻ ഇനി ഒരു നബി വരാനില്ലല്ലോ. ആ നിലക്കാണ് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോട് നബി അത് പറഞ്ഞത്. എന്നിട്ട് അതിനെ മൗലിദായി ചിത്രീകരിച്ചുകൊണ്ട് നബിയും മൗലിദ് ഓതിയിട്ടുണ്ട്, നബിയും മൗലിദ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തി സാധാരണക്കാരായ പാമരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മദ്ഹ് അതിര് കവിഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞു, ലാ തുത്രൂനീക മാത്രത്തിന്റെ സാറാ ഈസബ്നു മറിയം, ഈസബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ല കേട്ടോ, ഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അതിനു പുറം അവന്റെ ദൗത്യം എത്തിച്ചു കൊടുക്കുന്ന റിസാലത്തുള്ള ദൂതനുമാണ്. ഇതാണ് എന്റെ സ്ഥാനം. ഇതിനപ്പുറം ഒരു പദവി എനിക്ക് നിങ്ങൾ വകവെച്ച് തരികയോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ പ്രശംസിച്ച് പറയുകയോ ചെയ്യരുത്. ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റെന്താണ് സുഹൃത്തുക്കളെ? ഈസാ നബിയോട് അവർക്ക് ദേഷ്യമുള്ളത് കൊണ്ടാണോ യേശു എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ ദൈവപുത്രനാക്കിയത്? അല്ല, സ്നേഹം പ്രകടിപ്പിച്ച് അതിരുകവിഞ്ഞു. അത് തന്നെയാണ് ജൂതന്മാർക്കും സംഭവിച്ചത്. അവർ ഉസൈർ പ്രവാചകനെ വാഴ്ത്തി വാഴ്ത്തി പറഞ്ഞ് അവസാനം അദ്ദേഹത്തെ ദൈവപുത്രനാക്കി തീർത്തു. ഇത് നമുക്ക് സംഭവിക്കാതിരിക്കാനാണ്, ഈ തെറ്റ് തന്റെ അനുയായികളിൽ ആവർത്തിക്കാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള പ്രവചനം നമ്മോട് നടത്തിയത്. നിങ്ങൾ ഒരിക്കലും തന്നെ അമിതമായി എന്നെ വാഴ്ത്തരുത്, ഈസബിന് മറിയമിനെ നസാറാക്കൾ വാഴ്ത്തിയതുപോലെ വാഴ്ത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് അതിനായിരുന്നു. ഒരിക്കൽ ചില പെൺകുട്ടികൾ പ്രവാചക സദസ്സിൽ വെച്ച് പാട്ടുപാടിയപ്പോ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിരോധിച്ചു, അങ്ങനെ പാടാൻ പാടില്ല, ഇതുവരെ പാടിയത് പാടിക്കോളൂ, ഇത് പാടരുത് എന്ന് വിരോധിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് മാഷാ അല്ലാഹു വശീത്ത, നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ അജാൽ തനീലില്ലാഹി നിദാ, നീ അല്ലാഹുവിനോട് എന്നെ തുല്യപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുകയും ബൽ മാഷാ അല്ലാഹു വഹദാ, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞോളൂ എന്ന് പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ നാട്ടിൽ മദ്ഹ് എന്ന് പറഞ്ഞ് രചിക്കപ്പെട്ട പലതിലും സുഹൃത്തുക്കളെ പ്രശംസയുടെ അതിരുകൾ വിട്ട് എവിടെയൊക്കെ എത്തിപ്പോയിട്ടുണ്ട്. ആ പ്രശംസയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മൗലീദിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ള ഒന്നാമത്തെ ന്യായമായി അവർ പറയുന്നത്.
സബീന കിതാബിലുള്ളത് ഒരുപാട് മൗലിദുകൾ പല കാലങ്ങളിലായി പലരും രചിച്ച, ആരാണ് രചിച്ചതെന്ന് പാടുന്നവർക്കും പാടിപ്പിക്കുന്നവർക്കും അറിയാത്തതാണ് വാസബത്തിൽ മൗലിദ്. അത് എഴുതിയ ആളെ പേരതിലില്ല, ഓരോ മൗലിദും ഉണ്ടാക്കിയ വർഷമില്ല, അപൂർവം ചിലതിൽ മാത്രമാണ് അത് ഉണ്ടാക്കിയ ആളെ കുറിച്ചുള്ള സൂചനയും ഉണ്ടായ കാലത്തെ കുറിച്ചും സൂചന ഉള്ളത്. ഓരോ കാലത്തും ഉണ്ടാക്കും, അതങ്ങനെ സബീനയിലേക്ക് ചേർക്കും. പണ്ടൊക്കെ 33 വകയായിരുന്നു, പിന്നെ 66 വകയായി, പിന്നെ 133 വകയായി, പിന്നെ 155 വകയായി, പിന്നെ 222 വകയായി, അങ്ങനെ വകകൾ അങ്ങനെ വർദ്ധിച്ചപ്പോൾ 333 വകയും 355 വകയും ഒക്കെ ഉണ്ട്. കാരണം ഒരാൾ മരിച്ചാൽ പ്രവാചകൻ സാസിമന്റെ മൗലിദ് മാത്രമല്ല, ആദ്യം തുടങ്ങിയത് അവിടെ നിന്നാണെങ്കിലും പിന്നെ എല്ലാ മഹാന്മാരുടെ പേരിലും മൗലിദ് ഉണ്ടാക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ സിദ്ദീഖ് മൗലിദ്, ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഫാറൂഖ് മൗലിദ്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ പേരിൽ ദുന്നൂറൈനി മൗലിദ്, അലി ബിൻ അബി താലിബിന്റെ പേരിൽ അലി ബിൻ അബി താലിബിന്റെ പേരിലുള്ള മൗലിദ്, അത് ഫാത്തിമ ബിബിന്റെ പേരിൽ ഫാത്തിമ മൗലിദ്, ഇങ്ങനെ മുഹിയുദ്ദീൻ ശൈഖിനെ മുഹിയുദ്ദീൻ മൗലിദ്, ദിഫായി ശൈഖിനെ ദിഫായി മൗലിദ്, എല്ലാ മഹാന്മാരെ കുറിച്ചും പിന്നെ ഇത്തരത്തിലുള്ള ഗദ്യപദ്യ സമ്മിശ്രമായ മൗലിദുകൾ ഉണ്ടാക്കാനും അത് കാലാകാലങ്ങളിൽ പ്രചരിപ്പിക്കുവാനും അവർ തുടങ്ങി. ഇതാണ് ഇപ്പൊ മൗലിദിനുള്ള ന്യായീകരണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇത് പണ്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റോട്ടിലിറങ്ങി കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാണ്, ദഫ് മുട്ടി പാടിക്കൊണ്ട് കുട്ടികൾ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രകടനം നടത്തുകയാണ്. എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിലൊക്കെ പലയിടത്തും നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിൽ യാത്ര പോയാൽ സമയത്തിന് തിരിച്ചെത്താൻ പറ്റില്ല, കാരണം അതെല്ലായിടത്തും റോഡ് ബ്ലോക്ക് ആയിരിക്കും. മുസ്ലിയാക്കന്മാർ റോട്ടിലിറങ്ങി പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ച് റോഡ് ബ്ലോക്കാക്കുകയാണ്. വാസ്തവത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്, വഴിയിൽ മുടക്കങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങേയറ്റം വിരോധിക്കുകയും വഴിയിലെ മുടക്കങ്ങൾ നീക്കുന്നത് സദഖയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ഈ തരത്തിലുള്ള പ്രവാചക സ്നേഹത്തിന്റെ ഈ പുത്തൻ പ്രവണത അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കാൻ ഇപ്പതാണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന മൗലിദ് ആഘോഷത്തിന്റെ ഒരു സാമ്പിൾ ഇപ്പോൾ എവിടെ എത്തി. വീടുകളിൽ വെച്ച് ചൊല്ലിയിരുന്ന മൗലിദുകൾക്ക് പകരം ഇപ്പോൾ കുട്ടികളെ റോട്ടിലിറക്കി കൈകളിൽ നാട ചുറ്റി ദഫ് മുട്ടി ചാടി ആൺകുട്ടികൾ ഡാൻസ് എടുത്തുകൊണ്ട് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ റോട്ടിലുടനീളം പിന്നെ ദഫ് മുട്ടി പാടി മൗലിദ് ആഘോഷിക്കുന്ന രംഗമാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. Thank you.
ഗോത്രത്തലങ്ങളിൽ ആദർശത്തിന്റെ പടപാലുണ്ട്. അപ്പോ അത് സാമ്പിള് മാത്രം കാണിച്ചതാണ്. ഒരു മൗലിദാഘോഷത്തിന്റെ പേരിൽ നടക്കുന്ന കൂത്തുകളാണ് കണ്ടത്. നല്ല നല്ല മുസ്ലിയാക്കന്മാര് ദീനിന്റെ ആളുകളാണെന്നും പറഞ്ഞിട്ട് റോഡിൽ കറങ്ങിയിട്ട് കുട്ടികളെ കൊണ്ട് അച്ചടക്കമില്ലാതെ റോഡ് ബ്ലോക്കാക്കി കൂത്തുകാടി നടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹുവടെ സ്നേഹമാണ് അത്ര പ്രകടിപ്പിക്കുന്നത്. എത്രയോ ആളുകൾ ബസ്സിലിരുന്ന് ശപിക്കുന്നുണ്ടാവും, ഇവരെ നബി ജനിക്കാൻ കണ്ടരും, നേരെ മനുഷ്യൻ എവിടെ എത്തേണ്ടതാണ്, എത്ര സമയമായി എന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രാകുന്നുണ്ടാവും. അങ്ങനെ ആളുകളെ പ്രാക്കം വാങ്ങിയാൽ ഇവർക്ക് പ്രശ്നമല്ല, ഇവരെ സ്നേഹം പ്രകടിപ്പിക്കലാണ്. സ്നേഹം ഇവർക്ക് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തങ്ങ് പ്രകടിപ്പിച്ചാൽ പോരെ, റോഡ് കറങ്ങേണ്ടതുണ്ടോ? മുജാഹിദുകൾ പണ്ടേ പറഞ്ഞിട്ടാണ് ഈ റോഡ് ബ്ലോക്കാക്കിയിട്ടുള്ള പ്രകടനങ്ങളെ, അത് മൗലിദിന്റെ പേരിലായാലും ശ്രീകൃഷ്ണ ജയന്തിന്റെ പേരിലായാലും പള്ളിപ്പെരുന്നാൾ ഘോഷയാത്രന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ശരി, റോഡ് ബ്ലോക്കാക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത കാലത്ത് അതിനനുകൂലമായൊരു വിധി ഉണ്ടാക്കി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ട SNDP-ക്കാര് എറണാകുളം ജില്ലയില് നടത്തിയ ഒരു വലിയ പ്രകടനം, വമ്പിച്ച ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട കോടതി ഇടപെടുകയും കുറെ ആളുകൾക്ക് ഇതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കൽ സദഖയാണ്, വഴി മുടക്കുന്നത് ഇല്ലാതാക്കി കൊടുക്കൽ സദഖയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സാഹിബിന്റെ അനുയായികള് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടത്. എവിടുന്ന് കിട്ടിയതായി ആൺകുട്ടികളെ കൊണ്ട് ദഫ് മുട്ടിച്ച് ഡാൻസ് ആടിക്കലൊക്കെ ചണ്ട ചിലടത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും റോട്ടിൽ ഇറങ്ങി. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് കുറച്ച് കുറവുണ്ട്, പെൺകുട്ടികളെ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വലിയ ആഘോഷം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുഹമ്മദ് നബി ഡൗൺ ഡൗൺ ഈസാ നബി, ഏയ് മുഹമ്മദ് നബിയെ പൊക്കാൻ വേണ്ടിയിട്ട് ഈസാ നബിനെ ഡൗൺ ആക്കി. വാസ്തവത്തിൽ ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങള് മൗലീദിന്റെ ആവേശത്തിൽ അങ്ങനെ വരെ പറഞ്ഞു പോയത് ഇവരെ പ്രകടനത്തിലുണ്ടായി. ആ പ്രകടനത്തിൽ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പലതരത്തിലുള്ള പാട്ടുകളും താളമേളങ്ങളും കൈകൊട്ടിക്കളികളും അതുപോലെ തന്നെ RSS-കാരെ പോലെ റൂട്ട് മാർച്ചും അത് പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു ശക്തി പ്രകടനമായി അധപ്പതിച്ചിരിക്കുകയാണ് വാസവത്തിൽ മീലാദ് ഘോഷയാത്ര. ഇത്തരത്തിലുള്ള ഘോഷയാത്രകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് പലപ്പോഴും വർഗീയ കലാപങ്ങൾക്ക് വഴിമരുന്നിട്ടതെന്ന് വർഗീയ കലാപങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഒരുപാട് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ സലഫ് സാലിഹുകളോ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ, 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് അഭിമാനിക്കുന്ന സുന്നികൾ എന്ന് പെരുമ്പറയടിക്കുന്നവർക്ക് നടത്താൻ പറ്റുക? തനിച്ച ബിദഅത്തല്ലേ ഇത്? 40 ആയത്ത് തെളിവുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതോടെ നിങ്ങൾ മുമ്പ് പറഞ്ഞതിന് വൈരുദ്ധ്യായില്ലേ? 4-ാം നൂറ്റാണ്ടിലാണ് ഈ സമ്പ്രദായം ഉണ്ടായതെന്ന് നിങ്ങൾ തന്നെ പറയുകയും 40 ആയത്ത് തെളിവുണ്ട് എന്ന് പറയുകയും ചെയ്താൽ പരമ വൈരുദ്ധ്യല്ലേ? കാരണം 40 ആയത്തിൽ ഉള്ളൊരു സംഗതിയാണെങ്കിൽ ആ ആയത്തനുസരിച്ച് സഹാബത്തും താബിഈങ്ങളും താബിഈതാബിഈങ്ങളും അത് കൊണ്ടാടേണ്ടതായിരുന്നില്ലേ? അല്ല, അവർക്കൊന്നും തിരിയാത്തത് കുറെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരാക്ഷേപിക്കലാണ്, അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് 40 ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മൗലിദിന്റെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ആക്ഷേപിക്കലാണ് വാസ്തവത്തിൽ അത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരായത്തിലും തെളിവില്ലാത്തതും പിൽക്കാലത്ത് കടത്തി കൂട്ടപ്പെട്ടതുമായ തനിച്ച ബിദഅത്താകുന്നു ഈ മൗലിദാഘോഷം. ആ ബിദഅത്തിനോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ മൗലിദ് ഇന്ന് റബീഉൽ അവ്വലിൽ മാത്രമല്ല, ഒരേ കൂടുമ്പോ മൗലിദ്, ഗൾഫ് പോകുമ്പോ അന്ന് മൗലിദ്, ഹജ്ജിന് പോകുമ്പോ അപ്പ മൗലിദ്, പേത്തിന് കൂട്ടാൻ വരുമ്പോ അപ്പ മൗലിദ്, കുട്ടിയെ കാണാൻ വരുമ്പോ അപ്പ മൗലിദ്, പുരക്ക് കുറ്റിയടിക്കുമ്പോ അപ്പ മൗലിദ്, എല്ലാത്തിനും ഇപ്പൊ മൗലിദാണ്. കാരണം എന്താ? നേർച്ചപ്പാട്ടാണ്, ചൊല്ലുന്ന സ്ഥലത്ത് ബർക്കത്തുണ്ടാകും, ചൊല്ലിച്ചവന് ബർക്കത്തുണ്ടാകും, ചൊല്ലിയവന് ബർക്കത്തുണ്ടാകും എന്നൊക്കെയാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത്. അതിനൊക്കെ ന്യായീകരിക്കുന്നതോ ഇതൊക്കെ മദ്ഹാകുന്നു എന്നാണ്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രചാരണം കൊണ്ട് ഈ സബീർ പുസ്തകത്തിൽ ഉള്ളത് എന്താണ് എന്ന് ആളുകൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നും അർത്ഥമറിയാതെ വായിച്ചു പോകലായിരുന്നല്ലോ. ഇപ്പൊ മുജാഹിദുകൾ അവരുടെ പ്രസംഗത്തിൽ അതിൽ ഓരോ വരികളും എടുത്തിട്ട് സഹോദരങ്ങളെ ഇത് ചൊല്ലാൻ പറ്റുമോ, ഒരു മുസ്ലിമായ മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ഓരോ മൗലിദുകളും പോസ്റ്റ്മോർട്ടം നടത്തി സംസാരിച്ചപ്പോ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സബീന എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ വളരെ ബഹുമാനത്തില് തുണിയിൽ പൊതിഞ്ഞ് വളരെ ഭദ്രമായി മുസാഫിന്റെയും കൂടി മേലെ വെച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം ആളുകൾക്ക് ഖുർആനിനേക്കാളേറെ ബന്ധമുണ്ടായിരുന്നത് സബീനയുമായിട്ടാണ്.
ഖുർആനിലെ സൂറത്ത് ചോദിച്ചാൽ കുട്ടികൾക്കോ വലിയവർക്കോ ആണിനോ പെണ്ണിനോ ഒന്നും അറിയുമായിരുന്നില്ല. കാരണം അതെന്താ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർക്ക് മാത്രം ബന്ധമുള്ളതാണ്. ഉസ്താദുമാര് മരിച്ചോന്റെ തലക്കും പുറത്തിരുന്ന് ഓതുക, അതുപോലെ തന്നെ കത്തപ്പര കെട്ടിയിട്ട് കബറും പുറത്തിരുന്ന് ഓതുക, അതുപോലെ അവര് രോഗം ഉണ്ടാകുമ്പോ ആളുകൾക്ക് ആയത്ത് എഴുതി കെട്ടി കൊടുക്കുക. ഇങ്ങനെ ഖുർആൻ സാധാരണക്കാർക്ക് എന്തല്ല, വല്ലാകെ കുടിയോത്തിന് വരും. അഞ്ചോ പത്തോ വീടുകൾ ഒന്നിച്ച് കോൺട്രാക്ട് എടുത്തിട്ട് അത് ഓതിയിട്ട് കന്നീലും മകരത്തിലും ചെലവഴിച്ച് പുറത്തുതരണമായി എന്തെങ്കിലും വാങ്ങുക. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എശാ മകരിബിന്റെ ഇടയിൽ ഒരു മൊയ്യദ്ദീൻ മാല് അല്ലെങ്കിൽ ഒരു മംഗൂസോ ചെല്ലാത്ത വീടുണ്ടായിരുന്നില്ല. പ്രായമുള്ള ആളുകൾക്ക്, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും ഒക്കെ മനപ്പാടം ഉണ്ടായിരുന്ന പല മാലകളും പല മൗലീദുകളും ഉണ്ടായിരുന്നു. തല മുതൽ തല വരെ മകരിബ് നിസ്കരിച്ചിട്ട് എശാന്റെ ഇടയിൽ നിക്കാരുമായി നിന്നതും ചൊല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നില്ല പണ്ടൊന്നും. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. പക്ഷെ ഇസ്രായേൽ പ്രസ്ഥാനം വന്നാ പറഞ്ഞ് ആളുകൾ എഴുതി ഉണ്ടാക്കിയ ഈ തരത്തിലുള്ള പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും പ്രാതീബും ഹദ്ദാദും ബെയ്ത്തും വകകളും അതുപോലെ തന്നെ ഇരവുകള് ദ്വാകള് എന്നൊക്കെ പറഞ്ഞ് പല ജാതി സാധനങ്ങൾ ഇതൊക്കെ കൂട്ടിയ സബീന കിതാബ് വലിച്ചെറിയണം. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലേക്ക് വരണം, അതിന്ന് ഒരായത്ത് പഠിക്കുക, അല്ലെങ്കിൽ പ്രവാചകൻ സാക്ഷിയുടെ ഹദീത്ത് പഠിക്കുക. അതാണ് മുസ്ലിമീങ്ങളുടെ പ്രമാണം, അതാണ് മുസ്ലിമീങ്ങൾക്ക് പുണ്യം കിട്ടാനുള്ളത്. ആരെങ്കിലും ഏതോ കാലത്ത് എഴുതി ഉണ്ടാക്കി ചൊല്ലിയാൽ കൂലി കിട്ടുന്നതല്ല എന്നിങ്ങനെ മുസ്ലിമീങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ എതിർത്തു നിന്നവരുടെ അനുയായികൾ പോലും അവസാനം ആ വിഷയത്തിലേക്ക് വന്നു. സബീന തിരിയാത്തൊരു കാലം വന്നു. ഞാനല്ല ഇത് പറയുന്നത്, മലപ്പുറം ജില്ലയിലെ ഇ കെ സമസ്തയുടെ നേതാവ് സലാഹുദ്ദീൻ ഫൈസി പറയാണ്, ഞങ്ങളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് കുട്ടിയോടൊരു സബീന കൊണ്ടുവരാൻ പറഞ്ഞു മൗലിദ് ഓതാൻ വേണ്ടി. പക്ഷേ കുട്ടി കൊണ്ടുവന്നത് സബീന പൊടിയായിരുന്നു. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അജേര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? നിക്കറുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേപ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. ആ മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. അര ഉമ്മമാർ ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്, സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീന എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ, ആ കുട്ടിയെ വിളിച്ചിട്ട് രണ്ട് സബീന കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിനെ സബീന കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടി, കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ ആ കുട്ടിയുണ്ട് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടവാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ സബീന ഉണ്ടാന്, എന്നിട്ട് എവിടെ അതിരിക്കണ്? അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന രണ്ട് സബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിരിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. ഓ, വലിയ അപകടം തന്നെയാണ്. സബീനയും സബീനപ്പണിയും തിരിയാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അതാ മൂപ്പര അപകടം എന്ന് പറയുന്നത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം, ഇ കെ സമസ്തയിലെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം എന്താ? മുജാഹിദ് പ്രസ്ഥാനം വളരുന്നു. ഇത്രയൊക്കെ ഞങ്ങൾ തടുത്തു നിർത്താൻ നോക്കിയിട്ടും കേൾക്കരുത്, പോകരുത്, നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും മുജാഹിദുകളുടെ ആശയം ഡയറക്റ്റ് ആയി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് മുസ്ലിയാക്കന്മാരുടെ അനുയായികളിൽ വരെ സ്വാധീനം ചെലുത്തുന്നു. കാരണം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും പഠിച്ചോൻ ചോദിക്കൂല. നാളെ പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യുന്നത് ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ, സബീനന്റെ അടിസ്ഥാനത്തിലല്ല. നിനക്ക് സബീൻ അറിയോ എന്ന് ചോദിക്കുന്നില്ല. ഇന്ന ഖൗമിത്തഖദു ആദൽ ഖുർആന മഹ്ജൂറാ, അല്ലാഹുവേ എന്റെ ഈ ജനത ഈ ഖുർആനെ ബഹിഷ്കരിച്ചതാക്കി വിട്ടല്ലോ, ഒഴിച്ചിട്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഈ ഉമ്മത്തിനെതിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കേസ് കൊടുക്കും. ആ ഖുർആൻ വായിക്കാതെ അത് പഠിക്കാതെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ അവഗണിച്ച കുറ്റം നമുക്കുണ്ടാകും. പക്ഷെ ആരൊക്കെ എഴുതി കൂട്ടിയ ഏടുകളും വകകളും പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും റാത്തീമും അന്താദും അത് ചൊല്ലുകയും 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 ചെയ്തു ില്ലെങ്കിൽ നാളെ പരലോകത്തൊരു കുറ്റവുമില്ല. ഈ ആശയം പല ശൈലികളിലായി മുജാഹിദ് പ്രസ്ഥാനം ഇടതടവില്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രചരിപ്പിച്ചതിന്റെ ഫലമാണ് അദ്ദേഹം ആ പറഞ്ഞത്. മോലിയാര വീട്ടിലും ആജിയാര വീട്ടിലും വരെ ഇന്ന് മൗലീദ് ഓതുന്നില്ല. അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് സബീന അറിയില്ല. നേരെ മറിച്ചൊരു മുസേബ് കൊണ്ടുവാ മോനെ എന്ന് പറഞ്ഞേച്ചോകട്ടെ, കുട്ടി മുസേബ് എടുത്തു വരും, കുട്ടിക്ക് യാതൊരു തെറ്റൂല. കാരണം എന്താ? അത് മുജാഹിദ്
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൗറാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇളക്കിവിട്ട തൗഹീദിന്റെ കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ ഇസ്ലാഹിന്റെ കൊടുങ്കാറ്റ് അത് ഈ കേരളത്തിലെ എല്ലാ സംഘടനകളെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം ആരൊക്കെ നിഷേധിച്ചാലും അത് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പല ആളുകൾക്കും അറിയാത്തത് തികട്ടി വരികയാണ്. അദ്ദേഹം പറഞ്ഞുപോയി, വലിയ അപകടം ഇതാണ്, സബീനയും ഖുർആനും സബീന തിരിയാത്ത ഒരു കാലം വന്നതൊരു വലിയ അപകടമാണ്. ഒരപകടവുമില്ല, പൈസയും ശുഭ സൂചനയാണത്. മുസ്ലിം ഉമ്മത്ത് ഈ ബിദ്അത്ത് കിതാബിനെ വലിച്ചെറിയാൻ തുടങ്ങിയതിന്റെ ശുഭ സൂചനയാണത്. നിങ്ങൾക്കറിയില്ലേ, പണ്ടൊക്കെ ബദർമാല ചൊല്ലിയിട്ടാ പ്രസവിപ്പിച്ചിരുന്നത്. ബദർമാലയിൽ തന്നെ കാണാം. കണ്ടോ, 313 ബദരീങ്ങളെ പേരുള്ള ബദർമാല, അത് ഏറ്റവും മികന്തുള്ള പേറ്റ് വരുത്തത്, വലിയ ഗൗരവമുള്ള പ്രസവ വേദനയിൽ ആ 313 ബദരീങ്ങളെ പേരുള്ള ബദർമാല അങ്ങ് ചൊല്ലിയാൽ കൂറി മുടിയും മിൻ പറഞ്ഞു തീരും മുമ്പ് കുട്ടി പിറക്കലിൽ ഇല്ലാശക്കെന്നോ അവർ, കുട്ടി ജനിക്കുമെന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട, കുട്ടി പിറന്നിരിക്കും പ്രസവിച്ചിരിക്കും, അത്ര ഗ്യാരണ്ടിയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുസ്ലിയാക്കന്മാരെ വീട്ടിൽ പോലും അതുണ്ടോ? ഗർഭിണിയായാൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു, മാസാമാസം ചെക്കപ്പ് നടത്തുന്നു, 10-ാം തീയതി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5-ാം തീയതി മുസ്ലിയാരി പോയി അഡ്മിറ്റ് ചെയ്യുന്നു, എന്നിട്ട് തലയണിയും ബക്കറ്റ് കൊടുത്ത് പായുന്നു അല്ലേ? വെത്തിൽ എഴുതി കൊടുക്കുന്നുണ്ടോ? പിഞ്ഞാണം എഴുതി കൊടുക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ പ്രസവ വേദന എടുത്ത പെണ്ണിനെ വീട്ടിൽ തന്നെ കിടത്തിയിട്ട് ബദർമാല ചൊല്ലിയിട്ടും പ്രസവിക്കാത്ത പെണ്ണാണെങ്കിൽ അതാ അമിന്തത കുരിജി ബുർദ ചൊല്ലിക്കൊടുക്കും. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ മുജാഹിദ് സമ്മേളനത്തിന്റെ ഫറൂഖ് സോവനീറിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പല വേഷവും അഭിനയിച്ച കാലത്ത് കുറച്ചുകാലം മൊല്ലാക്കിയായി ജീവിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറയാണ്, ഞാനങ്ങനെ ഒരു വീട്ടിൽ പോയി അങ്ങനെ ബുർദ ചെല്ലാൻ തുടങ്ങി, പേറ്റ് നോവെടുത്ത് പെണ്ണങ്ങനെ പൊളയുന്നുണ്ടുള്ളില്. കുറെ കഴിഞ്ഞപ്പോൾ അതാ ഉമ്മ പ്രായം ചെന്ന വല്യമ്മ പുറത്തേക്ക് വരുന്നു, നിർത്തി മുസ്ലിയാരെ നിർത്തി, എന്തേന്ന് ചോദിച്ചു. അതായത് പെണ്ണ് പെറ്റു കഴിഞ്ഞു, ഇനി ചൊല്ലേണ്ടതില്ല, ഇനി ചൊല്ലിയാലെന്താ, ഒരു വരിയും കൂടി അങ്ങ് രണ്ടു വരി അങ്ങ് കൂടി ചൊല്ലിയാലോ ആ ബാക്കിയുള്ള ഗർഭപാത്രം അടക്കം പുറത്തു വരും, അത്ര പവറാണ് അതിന്. പക്ഷെ ഇന്നുണ്ടോ? ഇന്നില്ല. ഇനി ആ കാലം തിരിച്ചു വരുമോ? തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ മുസിയാക്കന്മാരിതാ കാന്തപുരമതാ, പിന്നെ ഫറൂഖ് ചുങ്കത്ത് ഹോസ്പിറ്റൽ ഉണ്ടാക്കി, ക്രസന്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പൂനൂരിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കി, അവിടെ പല റൂമുകളെ കൂട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഹോസ്പിറ്റൽ. എന്നാൽ എന്ത് വേണം? ബദർമാല ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ, അവിടെ 2-3 മൗലിയന്മാരും ഒരു ഡെസ്കും, എന്നിട്ട് ഗർഭിണിയെ കൊണ്ടുവന്ന കിടത്തി എന്നറിയാം, മൗലിയന്മാർ അങ്ങനെ പാടുക, അവിടുന്ന് പ്രസവിച്ചില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ റൂമ് ബുർദ ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ, അവിടെ 3 മൗലിയന്മാർ ഇങ്ങനെ പാടുക എന്നെ അവിടുന്നും പേച്ചാലേ പിന്നെ എന്ത് ചെയ്യണ്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ടതുള്ളൂ, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് എന്റെ അതിൽ വിശ്വാസമല്ല, ഇന്നും അടിച്ചു വിറ്റുകൊണ്ടിരിക്കുന്നു, വൃദ്ധാസ്വാദന സദസ്സുകൾ സംഘടിപ്പിക്കുന്നു, പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പവറ്. എന്നിട്ടിപ്പോ ആ അമാനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, പട്ടുവം അമാനി തളിപ്പറമ്പിനടുത്ത്, അയാള് ആ പഴയ കാലത്ത് അനുസ്മരിച്ചുകൊണ്ട് സ്വപ്നം കാണുകയാണ്, ഇനി ആ കാലം എന്തെങ്കിലും തിരിച്ചു വരും. ഒന്ന് കേട്ടോ നിങ്ങള് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ്, മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരെ പ്രസവം, അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ്. പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്, രോഗം വന്നാ മാല മൗലിദ്. ആ ചിന്ത പേച്ച ചിന്തയാണ് നല്ല ഉപ്പര് പറയണത്. നല്ല കാലായിരുന്നു,
നാ നല്ല കാലം ഇന്നും നിലനിർത്തണ്ടേ, നല്ല ചിന്തയായിരുന്നതെങ്കില് രോഗം വന്നാൽ മാല അല്ലെങ്കിൽ മൗലിദ്, അതാണ് രോഗത്തിലുള്ള ചികിത്സ. അല്ലാതെ പാരസെറ്റമോളും അതുപോലെ അസുഖന്താരിഷ്ടവും അല്ലെങ്കിൽ മറ്റേ ജർമ്മൻ ഹോമിയോ ഒന്നും അല്ല. അന്നത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ മാല ചെല്ല മൗലിദ് ചെല്ല, അതായിരുന്നു അന്നത്തെ ചികിത്സ. പ്രസവ വേദന എടുത്താൽ നബീസത്ത് മാല, ഞാൻ നേരത്തെ പറഞ്ഞ ബദർമാല, പിന്നെ നബീസത്ത് മാല, പിന്നെ എന്താ ബുർദ, ഇത് മൂന്നുമായിരുന്നു പ്രസവ സ്പെഷ്യൽ. ഇപ്പത് മൂന്നുമില്ല. മൂപ്പര് സ്വപ്നം കാണുകയാണ്, എന്തൊരു നല്ല കാലം, സുന്ദരമായ കാലം. അത് ഇനി തിരിച്ചു വരൂല മുസ്യാരെ, തിരിച്ചു വരാൻ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ ഉള്ളത്തോളം കാലം അത് തിരിച്ചു വരൂല. അത് തിരിച്ചു കൊണ്ടുവരാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുസ്ലിയാക്കന്മാരെങ്കിലും ശ്രമിക്കട്ടെ. മുസ്ലിയാക്കന്മാർക്ക് അതിന്റെ യഥാർത്ഥ ഫലമറിയാലോ. സുന്ദരമായ കാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവനവന്റെ ഭാര്യമാർക്ക് ഡേറ്റ് തെറ്റിയാലെങ്കിലും ഗൈനക്കോളജിസ്റ്റെ കാണിക്കാതിരിക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുക, മാല ചൊല്ലിയിട്ട് പെരുകയാണെങ്കിൽ പെറ്റോട്ടെന്റെ ഭാര്യ അല്ലെങ്കിൽ മരിച്ചോട്ടെ എന്നങ്ങ് വെക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ഭടന്മാർ, SSF-കാരും SK-SSF-കാരും ഈ സമസ്തയുടെ ആ യശസ് ഉയർത്തിപ്പിടിക്കുന്ന പുത്തൻ കൂറ്റുകാർ എന്ത് വേണം, ആ സുന്ദരമായ കാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. അതല്ലേ ആത്മാർത്ഥത. ആശയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതല്ലേ കാണിക്കേണ്ടത്. ആശുപത്രിക്ക് പോകാതെ പ്രസവിക്കുക അല്ലേ. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയാറുണ്ട്, അവർക്ക് മുജാഹിദ് മതത്തിൽ ചേരണമെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മതം സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് തലമുറകളെ തള്ളിപ്പറയേണ്ടതുണ്ട്. ഒത്തിരി തലമുറകളെ തള്ളിപ്പറഞ്ഞതിന് ശേഷമേ ഒരു വ്യക്തിക്ക് മുജാഹിദോ ജമാഅത്തോ ആകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് മുജാഹിദ് മതത്തിൽ ചേരണമെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഉമ്മയെ തള്ളിപ്പറയണം, എൻ്റെ ഉപ്പയെ തള്ളിപ്പറയണം, എൻ്റെ ഉപ്പയുടെ ഉപ്പയെ തള്ളിപ്പറയണം, ഉമ്മയുടെ ഉമ്മയെ തള്ളിപ്പറയണം. കാരണം അവരാരും െ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവരാരും മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ മുശ്രിക്കാകുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വിളിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയും ഉപ്പയും അവരുടെ ഉമ്മയും ഉപ്പയും ഉൾപ്പെടെ ഒത്തിരി തലമുറകളെ തള്ളിപ്പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മുജാഹിദാകാൻ സാധിക്കുകയുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം ഉപ്പയെ തള്ളിപ്പറഞ്ഞു, ഉമ്മയെ തള്ളിപ്പറഞ്ഞു, ഉപ്പയുടെ ഉപ്പയെ തള്ളിപ്പറഞ്ഞു, ഉമ്മയുടെ ഉമ്മയെ തള്ളിപ്പറഞ്ഞു. ആരാ തള്ളിപ്പറഞ്ഞത്? നിങ്ങളെ ഉമ്മമാർ ആരെങ്കിലും ഇങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പ്രസവ വേദന വന്നിട്ട് അവസാനം കത്തിരി വെച്ചിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവൻ ആ ഉമ്മമാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ആശുപത്രി പോകാൻ പറ്റുമോ? പറ്റുകയില്ല എന്നതാണ് വാസ്തവം. അപ്പൊ സുഹൃത്തുക്കളെ, മാലയും മൗലീദും ഒക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ശുഭ സൂചനയാണ് ഈ രണ്ട് ക്ലിപ്പുകളിലൂടെയും ഞാൻ നിങ്ങളെ കാണിച്ചത്. അത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പോരാടി നേടിയതാണ്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ വെളിച്ചം വന്നപ്പോൾ ഉണ്ടായതല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഉമറാക്കളും ഉലമാക്കളും കഷ്ടപ്പെട്ട് ഈ ആദർശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആട്ടും തുപ്പും ബഹിഷ്കരണങ്ങളും സഹിച്ച് നാടായ നാടിൽ മുഴുവൻ ഇറങ്ങിച്ചെന്ന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആശയം പ്രചരിപ്പിച്ചത് കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റമാണത്, അല്ലാതെ വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. ആ മാറ്റം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ സംഗതി ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാലയും മൗലീദിനുമൊക്കെ ഇന്ന് മുസ്ലിം സമുദായം എന്ത് വില കൽപ്പിക്കുന്നുവെന്നും പണ്ട് എന്തായിരുന്നു അവരോടുള്ള സമീപനമെന്നും ഈ രണ്ട് ക്ലിപ്പുകളിലൂടെയും നിങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, ഇശാ നമസ്കാരത്തിന് ശേഷം നമുക്ക് ബാക്കി തുടരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാല മൗലീദുകളിൽ മതുണ്ടോ ശുർക്കുണ്ടോ എന്ന വിഷയത്തിൻ്റെ ഒരു മുഖവുര മാത്രമാണ് ഞാൻ ഇശാ നമസ്കാരത്തിന് മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചത്. വാസ്തവത്തിൽ മൗലീദുകൾ രചിക്കപ്പെട്ടത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മധു പറയാൻ വേണ്ടിയാണ് എന്നാണ് സാധാരണ മൗലിദ് പ്രേമികൾ തന്നെ പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം
റബീഉൽ അവ്വൽ മാസത്തിൽ അല്ല, സഫർ 30 കഴിഞ്ഞ് റബീഉൽ അവ്വലും കഴിഞ്ഞ് റബീഉൽ ആഖിർ വരെ നീണ്ടു നിൽക്കുന്ന 40 മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പ്രവാചകനെ കുറിച്ചുള്ള മധുരവും പ്രവാചകനെ കുറിച്ചുള്ള അനുസ്മരണവും. ഒരു മുസ്ലിം അവന്റെ നിത്യ ജീവിതത്തിൽ ഒരുപാട് തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുകയും അവിടുത്തെ ജീവിതചര്യകളെ ജീവിതത്തിലുടനീളം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. അതേസമയത്ത് റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് മാത്രമായി ഒരു മധു സംഘടിപ്പിക്കുക, ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മധുകൾ പാടുകയും പറയുകയും ചെയ്യുക എന്നത് തനിച്ച വിദഗ്ധാണ്, പുത്തനാചാരമാണ്. ഇസ്ലാമിക സമുദായത്തിൽ അതിന്റെ ഉത്തമ തലമുറകൾക്ക് ശേഷം കടന്നുകൂടിയതാണ് എന്ന് ഞാനിവിടെ സമർത്ഥിക്കുകയുണ്ടായി. ഇത് മാത്രമല്ല, ഇതിനു പുറമെ മധുക ചെല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ മൗലിദ് ആഘോഷം തന്നെ വിദഗ്ധാണ് എന്നതിന് പുറമെ മധുവിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള സബീല കിതാബ് എടുത്ത് പരിശോധിച്ചാൽ നിരവധി കള്ളക്കഥകൾ, ചെറിയ മദ്രസാ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകാവുന്ന തരത്തിലുള്ള കള്ളക്കഥകൾ വരെ ഈ മൗലിദുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോ ജാല മുഹമ്മദ് മൗലിദി എന്ന പേരിൽ ഒരു മൗലിദുണ്ട്. ജാല എന്ന ഉണ്ടാക്കിയതാർത്ഥം മുഹമ്മദ് നബിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചു. അത് തുടക്കം തന്നെ അൽഹംദുലില്ലാഹില്ലദീ ജഅല മുഹമ്മദൻ സബബ കുല്ലി മൗജൂദ്, എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് കാരണക്കാരനായി മുഹമ്മദ് നബിയെ ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ സർവസ്തുതിയും. അപ്പൊ എല്ലാം ഉണ്ടാകാനുള്ള കാരണക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന ഒരു കള്ളക്കഥ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ മൗലിദ് തുടങ്ങുന്നത് തന്നെ. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ സൃഷ്ടികളും സൃഷ്ടിക്കപ്പെടാനുണ്ടായ കാരണക്കാരൻ എന്നത് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതല്ല. അതിരിക്കട്ടെ, നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞു പോന്നിട്ടുള്ളതാണ് ജാല മുഹമ്മദ് മൗലിദിന് ഇങ്ങനെയൊരു കള്ളക്കഥയുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ജാമിയ സമ്മേളനത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇസ്ലാമിലെ ഇത്തിക്കണ്ണികൾ എന്ന മർഹൂം ജയ്ദ് മൗലവിയുടെ പുസ്തകം 1987 തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ജാല മുഹമ്മദിൽ ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ടുള്ള മുഅ്ജിസത്തിൽ പെട്ടതാണ് അവിടുന്ന് ശാഹത്തിൽ ബുജു എന്ന് പറഞ്ഞിട്ട് ഒരുപിടി മണ്ണുവാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞു. യൗമ ബദ്ർ യുദ്ധ ദിവസം അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ എല്ലാവരെയും കാഴ്ച നശിച്ചു എന്ന് മാത്രമല്ല, കാഫിറുകളിൽപ്പെട്ട 12,000 പേർ ആ ബദർ യുദ്ധ ദിവസം റസൂലുള്ളാഹിന്റെ ഈ ചരൽക്കല്ല് ഏറിന്റെ ഫലമായിട്ട് തോറ്റോടി. 12,000 സത്യനിഷേധികൾ ബദർ യുദ്ധത്തിൽ തോറ്റോടി എന്നാണ് ഈ ജാല മുഹമ്മദ് മൗലിദിൽ പറയുന്നത്. വാസ്തവത്തിൽ 12,000 പേർ തോറ്റുണ്ടെങ്കിൽ 12,000 അപ്പുറത്തുണ്ടായിട്ടുമുണ്ട്. 2nd ക്ലാസ്സിലെ മദ്രസാ വിദ്യാർത്ഥിക്ക് പോലും അറിയുന്നതാണ് ബദർ യുദ്ധത്തിന്റെ ചരിത്രം. ഇസ്ലാമിക യുദ്ധങ്ങളിൽ 1st യുദ്ധം, ഹിജ്റ 2nd നടന്ന യുദ്ധം. 313 സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഭാഗത്തും അപ്പുറത്ത് 1,000 വരുന്ന ഖുറൈശികളും എന്നാണ് മദ്രസയിൽ പോലും നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ 1,000 എന്നത് ഇവിടെ എത്തിയപ്പോ 12,000. ഈ ജാല മുഹമ്മദ് മൗലിദിൽ ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ടെന്ന് 1987 നമ്മൾ എഴുതി. പക്ഷേ ഇടയ്ക്കൊക്കെ ഇവരതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ പലവിധത്തിലുള്ള ന്യായങ്ങൾ. 1,000 കുഫാറുകളും പിന്നെ 11,000 ശൈത്താന്മാരുമാണ് എന്ന് പറഞ്ഞു. അതായത് അബൂജഹലിന്റെ കൂട്ടരെ സഹായിക്കാൻ വേണ്ടി അവിടെ ജിന്നിപ്പിശാചുക്കളെ ഇറങ്ങിയിരുന്നു. ആ ജിന്നിപ്പിശാചുക്കളുടെ എണ്ണം കൂടി കൂട്ടിയതാണ്. ആരാ ജിന്നിപ്പിശാചിനെ കണ്ടത്? കണ്ടാലല്ലേ എണ്ണാൻ പറ്റൂ. ആരാ എണ്ണിക്കൊടുത്തത്? മലക്കുകൾക്ക് കാണാം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കാണാം, പക്ഷെ മനുഷ്യന്റെ നഗര നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയോ, എണ്ണാൻ കഴിയോ? പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ 12,000 ന്യായീകരിച്ചു. ജാല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് സത്യസമ്പൂർണമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവിടുത്തെ സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചിരുന്ന ഒരു മൗലിദായിരുന്നു യഥാർത്ഥത്തിൽ ജാല മുഹമ്മദും സുബ്ഹാന മൗലിദും ഒക്കെ. ഇപ്പൊ അതൊക്കെ തള്ളുന്നുണ്ട്, പക്ഷെ ഈ തള്ളിയുന്നതിന്റെ മുമ്പ് അലവി സഖാഫി തന്നെ, പക്ഷെ അദ്ദേഹത്തിന് തന്നെ വല്ലപ്പുഴ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. പട്ടാമ്പിയിൽ നിന്നും ചെർപ്പുളശ്ശേരി പോകുന്ന ഭാഗത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് വല്ലപ്പുഴ പ്രദേശം. ആ വല്ലപ്പുഴ പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതേണ്ട ഒരു സാഹചര്യമുണ്ടായി.
അതിന്റെ ഒരു ചുരുങ്ങിയ ആ സംഭവം ഞാനൊന്ന് വിവരിക്കുകയാണെങ്കിൽ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഞാൻ പോയി പ്രസംഗിച്ചു ഇതുപോലെ തന്നെ ഇതേ വിഷയം വെച്ച് മാല മൊഴീദുകളിൽ മധുകുണ്ടോ ശിർക്കുണ്ട ക്ലിപ്പൊന്നുമില്ലാതെ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. അതിൽ ഞാൻ ഇവിടെ സംസാരിച്ചതുപോലെ മാലകളും മൗലീദുകളിലും ഉള്ളത് യഥാർത്ഥത്തിൽ മതഹല്ല, മറിച്ച് കള്ളക്കഥകളാണ്. അതിന് പുറമെ അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കും അതിലുണ്ട് എന്ന് ഞാന് അന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർമ്മപ്പെടുത്തിയ അത് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ആ നാട്ടിലെ സാധാരണ അങ്ങാടിയിൽ ഉണ്ടാകുന്ന കുറെ ടീം അത് കേട്ടു. ഓട്ടോറിക്ഷക്കാർ, യൂണിയൻകാര് എന്നൊക്കെ പറഞ്ഞ് സാധാരണ അങ്ങാടിയിൽ ഉണ്ടാകുന്ന ആളുകളുണ്ടല്ലോ, അവരതൊക്കെ കേട്ടു. അവർക്കൊക്കെ ബോധ്യമായി ഞങ്ങളീ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സാധനം വളരെ അപകടമാണെന്നും അത് തനിച്ച വിദഗ്ധാണെന്നും കള്ളക്കഥകൾ നിറഞ്ഞതാണെന്നും സ്വാഭാവികമായും അവിടെ അതിനൊരു മറുപടിയുമായി സഖാഫി രംഗത്ത് വന്നു. അലവി സഖാഫി അയാൾ മൂന്ന് നാല് മണിക്കൂർ നാലര മണിക്കൂറോളം പ്രസംഗിച്ചു. കുറെ അറബി ഇബാറത്തുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ച് ഈ മാലകളെയൊക്കെ സത്യസമ്പൂർണമാക്കാനും മിനുക്കാനും ശ്രമിച്ചു. പക്ഷെ മിനുക്കാൻ ശ്രമിച്ചത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ വഷളാവുക ചെയ്തത്. കാരണം ഞാൻ പച്ച മലയാളത്തിൽ സംസാരിച്ചു, സാധാരണക്കാർക്കൊക്കെ മനസ്സിലായി. ഇയാൾ കുറെ എന്തൊക്കെയോ വായിച്ചു, അത് മനസ്സിലായതില്ല. അങ്ങനെ വീണ്ടും അവർക്കിടയിൽ പ്രശ്നമുണ്ടായി. ജാല മുഹമ്മദ് മൗലിദും അതുപോലുള്ള മൗലിദുകളും ഒക്കെ സത്യസമ്പൂർണമാണെന്ന് വരുത്താൻ വേണ്ടി ഇവർ മറുപടി പറഞ്ഞപ്പോ വീണ്ടും നമ്മൾ ഫൈസൽ മുസ്ലിയാരും മുനീർ മദനിയും പോയിട്ട് അവർ സംസാരിച്ചു. അപ്പൊ വീണ്ടും ഈ വിഷയം ഒന്നുകൂടി ചർച്ചയ്ക്ക് വന്നു. ഈ മൗലിദ് ചൊല്ലുന്നവര് മാല ചൊല്ലുന്നവര് തൗബ ചെയ്ത് മടങ്ങണം, അത്രയും വലിയ കുറ്റമാണെന്ന് മുനീർ മദനി അവിടെ സമർത്ഥിച്ചു. അപ്പോൾ അവിടെ ഈ യൂണിയൻകാരും അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും നാട്ടെ അങ്ങാടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറെ ചെറുപ്പക്കാരെ ടീം കൂടിയിട്ട് മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട് രണ്ടു കൂട്ടർക്കും കത്ത് വന്നു. ഒരു കൂട്ടർ പറയുന്നു മൗലി തോക്കുന്നത് പുണ്യമാണ്, മാല ചെല്ലുന്നത് കൂലി കിട്ടുന്നതാണ്. മറ്റൊരു കൂട്ടർ പറയുന്നു തനിച്ച ബിദാത്താണ്, ഞങ്ങളാകെ അങ്കലാപ്പിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്ന് തിരിയണം എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ വാദപ്രൂഹത്തിന് കത്ത് തന്നത്. അപ്പൊ എ പി ഗ്രൂപ്പിനെ പല നിരപ്പിൽ ഒഴിഞ്ഞു മാറാൻ നോക്കി. മുജാഹിദ് ബാലുശ്ശേരി ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, മറ്റേ മോഴിയും ഇങ്ങനെ പറഞ്ഞത്, അതൊക്കെ ചർച്ച ചെയ്യണം. അപ്പൊ ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, ഞങ്ങൾക്കിപ്പോ വല്ലപ്പുഴയിലുള്ള ചർച്ചാ വിഷയം മാലി മോഹൻ, അതുകൊണ്ട് അതാണ് ഞങ്ങളെ വിഷയം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രണ്ടു കൂട്ടരെ കൊണ്ടും ആ രണ്ടു ഭാഗത്തും പ്രതിനിധികളെ വിളിച്ച് അത് വാദപ്രതിവാദത്തിന് വിഷയമാക്കി. അങ്ങനെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി വല്ലപ്പുഴയിൽ കൂടി വാദപ്രതിവാദം നടന്നില്ല എന്ന് മാത്രമല്ല, ഈ വാദപ്രതിവാദ വ്യവസ്ഥ തന്നെ ഒരു ചെറിയ വാദപ്രതിവാദമായി മാറി. പക്ഷേ മുജാഹിദ് മൗലവിമാരും അതുപോലെ സഖാഫികളും തമ്മിലുള്ള വാദപ്രതിവാദത്തിന് പകരം അവസാനം ഐക്യവേദിക്കാരും മുസ്ലിയാക്കന്മാരും തമ്മിലുള്ള ഒരു ചർച്ചയായിട്ടാണ് അത് കലാശിച്ചത്. എല്ലാ മൗലീദുകളിൽ ഒന്നിച്ച് തള്ളിക്കളയുന്ന അവസ്ഥ വരെ അവിടെ ഉണ്ടായി. മാത്രമല്ല ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തുകാർ അംഗീകരിച്ചിരുന്ന ഒരു മൗലീദായിരുന്നു യഥാർത്ഥത്തിൽ ജാല മുഹമ്മദും സുബ്ഹാന മൗലീദും ഒക്കെ. ഇപ്പൊ അതൊക്കെ തള്ളുന്നുണ്ട്, പക്ഷെ ഈ തള്ളിയുന്നതിന്റെ മുമ്പ് അലവി സഖാഫി തന്നെ ജാല മുഹമ്മദിനെയും സുബ്ഹാന മൗലീദും ഒക്കെ പണ്ട് കാലം മുതൽക്കേ സുന്നികൾ അംഗീകരിച്ചു വരുന്നതാണ് എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അലവി തന്നെ പറയുന്നത് കേട്ടോളൂ. പൂർവികരായി നമുക്കറിയാം നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മങ്കൂസ് മൗലിദ്, ഷറഫല്ലന മൗലിദ്, ജാല മുഹമ്മദ് 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 മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, ദിഫാഇ മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവീകർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, ദിഫാഇ മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും. അപ്പൊ ഈ പറഞ്ഞ പോലെ ജാല മുഹമ്മദും ഷറഫല്ലനാം കുറച്ച് ആവർത്തിച്ചിട്ട് എന്താന്ന് വിചാരിച്ചാല് ജാല മുഹമ്മദിന് ഇയാൾ ഇപ്പൊ തള്ളി പറയുന്നുണ്ട്, ജാല മുഹമ്മദിന് മുജാഹിദികൾ പറഞ്ഞു കൂട്ടിക്കലർത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജാല മുഹമ്മദിന് ഇയാൾ അംഗീകരിച്ചത് ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിച്ചത്, ഈ അടുത്ത കാലത്ത് ഇയാൾ പ്രസംഗിച്ചതാണ്. അപ്പൊ അന്ന് വല്ലപ്പുഴയിൽ ഇങ്ങനെ ചർച്ച വരുന്നോ മുജാഹിദികളുടെ മുമ്പിൽ വെച്ച് ജാല മുഹമ്മദ് തള്ളി പറയേണ്ടി വരുമെന്നോ മുസ്ലിയാർക്ക് അറിഞ്ഞൂടല്ലോ. കാരണം ഖൈബറിയുടെ കുറെ ആളുകൾ ഉണ്ട് പറയല്ലാതെ വാസ്തവത്തിൽ അറിയേണ്ട കാര്യം അറിയാൻ കഴിയില്ലല്ലോ.
അതുകൊണ്ട് സംഭവിച്ചതാണ് നേരത്തെ മൂപ്പര് പറഞ്ഞത് മറന്നുപോയി. ജാല മുഹമ്മദിനെ തള്ളേണ്ടി വന്നു. ജാല മുഹമ്മദും ഷറഫുൽ അനാമും സുബ്ഹാന മൗലിദും ഒക്കെ ഞങ്ങൾ സുന്നികൾ പണ്ട് കാലം മുതൽക്കേ ചൊല്ലി വരുന്നതാണ്, അംഗീകരിച്ചതാണ് എന്നാണ് അലവി സഖാവി പറയുന്നത്. പക്ഷേ വല്ലപ്പുഴയിലെത്തിയപ്പോൾ അതാ വല്ലപ്പുഴയിൽ വ്യവസ്ഥ എഴുതാൻ വേണ്ടി മുനീർ മദനിയും അബ്ദുള്ള സുല്ലമിയും മായിക്കുട്ടി സുല്ലമിയും ഷാഫി സലായിയും ഒക്കെ ഒരു ഭാഗത്തും അപ്പുറത്തായസനിമാരും അലവി സഖാബിയും ഇരുന്ന് മുസ്ലിമൈക്യ വേദിയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ആ സംവാദ വ്യവസ്ഥയുള്ള ചർച്ച, ആ ചർച്ചക്കിടയതാ വല്ലപ്പുഴയിൽ വെച്ച് അലവി സഖാബി ജാല മുഹമ്മദ് മൗലിദിനെ തള്ളി പറയുന്നതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ, അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവര് തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടിയും. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട്, കളവുമാണ് ഞാൻ കാണിച്ചപ്പോൾ. ഒരു കളവ് ഇതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസം ആകെ 1,000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടി. 12,000 മൂപ്പർക്കേ നുണ പറയുമ്പോൾ അതും തെറ്റിപ്പോയി. 12,000 കാഫിറുകൾ എന്നുള്ളത് നമ്മൾ കടത്തിക്കൂട്ടിയതാണ്. ഞങ്ങൾ എത്ര കാലമായി ഇത് പറഞ്ഞിട്ട്, എത്ര എത്ര ഔലിയാക്കന്മാരുണ്ട് ഇവിടെ വൈബറിയുന്ന ആളുകളായിട്ട്, നിങ്ങക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് തരണ്ടേ? നിങ്ങക്ക് ഇതാ മുജാഹിദ് ഇങ്ങനെ ഒന്ന് കടത്തിക്കൂട്ടി, അപ്പൊ തന്നെ കയ്യോടെ പിടികൂടി, തൊണ്ടി സഹിതം പിടികൂടി അപ്പൊ തിരുത്തിക്കണ്ടേ? വല്ലപ്പുഴയിൽ ഞങ്ങളെ മുമ്പില് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താ ഇരിക്കുന്ന നാള് വരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമല്ല, ഈ 12,000 ഇയാളുടെയൊക്കെ ഉസ്താദ് തന്നെ ഇസ്മായിൽ നെല്ലിക്കുത്തനെ പോലെയുള്ള ആളുകളൊക്കെ ന്യായീകരിക്കുക ചെയ്തിട്ടുള്ളത്. എന്താ ന്യായീകരിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1,000 കുഫ്ഫാറുകളും പിന്നെ 11,000 ശൈത്താന്മാരും എന്നാണ്. അത് തന്നെ ഇ കെ സുന്നിയുടെ നേതാവായ നമ്മുടെ മുസ്തഫൽ ഫൈസി, അയാൾ കുറെ കാലം എ പി ആയിരുന്നു, പിന്നെ കുവൈത്ത് കരാറില് കാന്തപുരത്തിന്റെ കള്ളക്കളി കണ്ടിട്ട് ഇ കെ ആയി പോയതാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ, കാണാ, ബദർ ദിവസം 12,000 പേർ അവിശ്വാസികൾ റസൂലുള്ള മണ്ണ് വാരി എറിഞ്ഞപ്പോ 12,000 പേര് ഓടിമറിഞ്ഞു. അവരുടെ 12,000 പേരിന്റെ കണ്ണിലും ആ പൊടിയായി അവര് അന്താളിച്ചു, അവർ ഓടി രക്ഷപ്പെട്ടു, യുദ്ധം വിജയിച്ചു എന്ന്. അപ്പൊ ബദറിൽ ആകെ 1,000 പേരല്ല, പിന്നെ ഇങ്ങനെ 12,000 പേര് ഓടുക എന്ന? ഇത് വെറുതെ ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ട്, എന്നിട്ട് ഇതിന്റെ പേരിൽ ബദർ മൗലിദ് എതിർക്കുക അല്ലെങ്കിൽ ജാല മൗലിദ് എതിർക്കുക ഇതാണ് ചെയ്യുന്നത്. നമുക്കറിയാത്തതിന്റെ പേരിൽ എന്തിനു എതിർക്കേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ എല്ലാം നമുക്കറിയുന്നുണ്ടോ? എന്തെല്ലാം ഖുർആൻ എന്തെല്ലാം അർത്ഥങ്ങളാണ്? നാം മനസ്സിലാക്കുന്ന അർത്ഥങ്ങളാണോ ഖുർആനിലുള്ള? മനസ്സിലാക്കുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിയമങ്ങൾ വരുന്നത്? നമുക്കറിയാത്ത തള്ളി പറയാൻ കഴിയില്ല, അത് വിട്ടികളുടെ സ്വഭാവമാണ്. അപ്പൊ നമുക്കറിയാത്തതാണ് നമ്മൾ തള്ളി പറയുന്നത്, വിഡ്ഢിത്തമാണത് തള്ളി പറയുന്നത്. 12,000 കുഫ്ഫാറുകൾ തോറ്റോടിയെന്ന് സത്യം തന്നെയാണ്, തള്ളി പറയുന്ന വിഡ്ഢിയാണ്. അപ്പൊ അലവി തള്ളി പറയുന്നു അലവി വിഡ്ഢിയാണെന്നാണ് ആര് പറയുന്നത്? ആ മുസ്തഫൽ ഫൈസി പറയുന്നത് 12,000 കുഫ്ഫാറുകൾ തോറ്റോടി എന്നത് വിഡ്ഢിത്തമാണ്. മാത്രല്ല അലവി തഖാഫിയുടെ തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട്, സദഖത്തുള്ള മൗലവി എഴുതിയിട്ടുണ്ട്. സദഖത്തുള്ള മൗലവി വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞിട്ടുണ്ട് തെറ്റൊന്നുമല്ല, 11,000 ശൈത്താന്മാരും 1,000 കുഫ്ഫാറുകളും, അപ്പൊ കണക്ക് ശരിയായി എന്നാണ്. പക്ഷെ ഇയാൾ പറയുന്ന എന്താണ്? കടത്തിക്കൂട്ടിയിട്ടുണ്ട്, അബദ്ധണ്ട്, എന്നാ ജാല മുഹമ്മദ് മാത്രമാണോ സുഹൃത്തുക്കളെ? എത്രയെത്ര കള്ളക്കഥകൾ വേറെയുമുണ്ട്. മിഅ്റാജിൽ അല്ലാഹുവിന്റെ റസൂല് പോയത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 51-ഓ 52-ഓ വയസ്സുള്ളപ്പോ എന്ന് പറഞ്ഞ വഫാത്ത് ആകുന്നതിന്റെ ഒരു 10-12 കൊല്ലം മുമ്പ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീന ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി, മസ്ജിദുൽ അഖ്സായിലേക്ക്, അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി. അതിനെ സംബന്ധിച്ച് ഈ ഫാത്തിമ മൗലീദിന്റെ ഒരു കഥ പറയുന്നുണ്ട്. എന്താ കഥ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിഅ്റാജിൽ പോയപ്പോ സ്വർഗത്തിലുള്ള ഖദീജ ബീവിയുടെ ഭവനം കാണിച്ചു കൊടുത്തു. ഖദീജ ബീവിക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനം ആര് കാണിച്ചു? ജിബ്രീൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്രേ. ഇത് ഹദീസിനൊന്നുമില്ല കഥയല്ല, ഈ മൗലൂദിന്റെ കഥയാ. എന്നിട്ട് ആ വീട്ടിന്റെ മുമ്പിൽ ഒരു ആപ്പിൾ മരം ഉണ്ടെന്നാ, അപ്പൊ നല്ല പഴുത്ത് നിൽക്കുന്ന ആപ്പിൾ ഉണ്ട്, അതൊന്നൊരു ആപ്പിൾ പറിച്ചിട്ട് ജിബ്രീൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം കൊടുത്തു, ഇത് തിന്നോളൂ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ഖദീജ ബീവിയുമായി ചേർന്ന് ജീവിച്ചു. അങ്ങനെയാണ് ഖദീജ ബീവി ഫാത്തിമ ബീവിയെ ഗർഭം ധരിച്ചത്.
സ്വർഗത്തിൽ ആപ്പിള് നബി തിന്നതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോ ഉണ്ടായ കുട്ടിയാണ് ഫാത്തിമ ബി. അപ്പൊ സ്വർഗത്തിൽ ആപ്പിളോട് ഉണ്ടായതാണ്. ഗർഭം ധരിച്ച 9 മാസവും അവർക്ക് സ്വർഗത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു, സ്വർഗീയ വാസനയുണ്ടായിരുന്നു. പ്രസവിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബിവിയിലേക്ക് നീങ്ങി. സ്വർഗം കൊള്ള ആഗ്രഹം തോന്നിയാൽ അവിടുന്ന് ഫാത്തിമ ബിവിയെ പോയി ചുംബിക്കുമായിരുന്നു. അപ്പൊ സ്വർഗത്തിൽ ആപ്പിളുന്നോണ്ടാണ് ആരുണ്ടായത്? സ്വർഗത്ത് സ്വർഗീയ ഭവനത്തിലെ ആയിഷ ഖദീജ ബീവിന്റെ വീട്ടിന്റെ മുമ്പിൽ കണ്ട ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിള് പറിച്ചിട്ട് മീറാജിൽ തിന്നിട്ടാണ് ഫാത്തിമ ബീവി ഉണ്ടായത്. എന്നിട്ട് കുറച്ചുകൂടി വായിച്ചാൽ അതേ മൗലിദിൽ കാണാം, നുബുവത്ത് കിട്ടുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബീവി ജനിച്ചത്. നുബുവത്ത് കിട്ടിയ എത്രാം വയസ്സിലാ? എല്ലാവർക്കും അറിയാം 40-ആം വയസ്സിൽ. അതിന്റെ 5 കൊല്ലം മുമ്പ് പറഞ്ഞാൽ 35-ആം വയസ്സിൽ. അപ്പൊ 51-ആമത്തെയോ 52-ആമത്തെയോ വയസ്സിൽ ആപ്പിൾ നിന്നിട്ട് കുട്ടി ഉണ്ടായതപ്പോളാ 35-ആം വയസ്സിൽ. ലാ ഹൗല വല ഖുവത്ത ഇല്ല. 35-ആം വയസ്സിൽ തിന്നിട്ട് 51-ആം വയസ്സിൽ ഉണ്ടായിരുന്ന ചേലുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പറ്റി ഖുറാഫി എന്ന് പറയുന്നത്. എന്താ ഖുറാഫി എന്ന് പറഞ്ഞാൽ അറിയോ? കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്ക, അങ്ങനെ ഉണ്ടാവോന്ന് ചിന്തിക്കൂല, ചിന്തിച്ചാ ശൂന്യാവൂല. മനസ്സിലായില്ലേ? 51-ആം വയസ്സിൽ ആപ്പിൾ നിന്നിട്ട് എങ്ങനെ 35-ആം വയസ്സിൽ കുട്ടി ഉണ്ടാകാന്ന് ചിന്തിച്ചാ ശൂന്യാവൂല. അതൊക്കെ സത്യസമ്പൂർണമാണ്. നമ്മളെ കാക്ക കാരണന്മാരായി അംഗീകരിച്ചു വരുന്നതാണ്. നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ മഹാന്മാരായ ഇൽമിന്റെ കൊടികളായ പല പല മഹാന്മാരും പണ്ട് മുതൽക്ക് അംഗീകരിച്ചു പോകാൻ നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ചോട്ടകള് എന്ന് പറഞ്ഞിട്ട് കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ, അതാണ് ഖുറാഫി എന്നുള്ള അർത്ഥം. സുന്നി എന്ന് പറയാൻ പറ്റൂല. ഇത് നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുക?